ഹേയ് വാട്സ്ആപ്പ് ശ്രീം ഹിയർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ല എല്ലാവർക്കും? എങ്ങനെയുണ്ട് വീക്കെൻഡൊക്കെ? സാറ്റർഡേ സൺഡേ അടിപൊളിയാണോ? ഓക്കെ, നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. സി, സാധാരണ ഒരാൾ ഒരു ഫോൺ വാങ്ങാന്ന് പറയുന്നത് ഒരു 2-3 വർഷമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സി, ഓരോ വർഷവും ഫോൺ വാങ്ങിയത് മാറ്റിക്കൊണ്ടിരിക്കുന്ന പലരുണ്ട്. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്, ബട്ട് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഫോൺ വേണം, എന്താ പറയുക, ഫോൺ ചെയ്യാൻ പറ്റണം, അത്യാവശ്യം വീഡിയോ കാണാൻ പറ്റണം, സോഷ്യൽ മീഡിയയ്ക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റണം. ബട്ട് 2-3 വർഷത്തേക്ക് ഒരു കുഴപ്പം പാടില്ല, ഞാനിനി ഫോൺ 3 വർഷം കഴിഞ്ഞ് മാറ്റൂ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് കൂടുതലും. ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണ്, എടാ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഫോൺ ആകെ സ്ലോ ആവാം, ആപ്സ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം, അതൊന്നും ഓപ്പൺ ആയിട്ട് വരണമെങ്കിൽ മൊത്തത്തിൽ ഫോൺ ഭയങ്കര ലാഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് സ്ഥിരം പ്രശ്നമാണല്ലോ. സോ, നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി 10 ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ, വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ജമ്പ് ഇൻ ദി വീഡിയോ. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആദ്യത്തെ ട്രിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ടല്ലോ, അതൊന്ന് ഫ്രീ അപ്പ് ആക്കാം. 90% കേസസിലും നമ്മുടെ ഫോൺ സ്ലോ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഇപ്പൊ തന്നെ ഫയൽ മാനേജറിൽ പോവാ, നിങ്ങളുടെ സ്റ്റോറേജ് ഒക്കെ നോക്കുക. അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫയലുകൾ, വലിയ വലിയ മൂവീസും ആവശ്യമില്ലാത്ത കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഫോർ എക്സാമ്പിൾ, ഒരു 64 GB ഇന്റേണൽ സ്റ്റോറേജ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 30-35 GB വരെ യൂസ് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ ഒന്ന് പിശുക്കി യൂസ് ചെയ്യാം, ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ ഫോണിന്റെ ഒരു ശ്വാസം എടുക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടും, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഓടിത്തുടങ്ങും. സോ, അടുത്ത പോയിന്റ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ഒരു പോയിന്റുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ആവശ്യമില്ലാത്ത ആപ്സ് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മുടെ ഫോൺ എടുത്ത് നമ്മുടെ ആപ്പ് ഡ്രോയർ ഒക്കെ ഒന്ന് നോക്കി നോക്കാം, ഒരു 100-150 ആപ്സ് ഉണ്ടാവുകയിൽ. നമ്മൾ ആകെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്സ് എന്ന് പറയുന്നത് 10-15 ആപ്സ് മാത്രമാണ്. സോ, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത കുറെ ആപ്പുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ കേസിലെ മെയിൻ വില്ലന്മാരാണ് നമ്മുടെ വാട്സപ്പും ടെലിഗ്രാമും. വാട്സപ്പ് എല്ലാം നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത കാരണം എല്ലാ ഗ്രൂപ്പിൽ നിന്നും പലരും ഫോർവേഡ് ചെയ്യുന്ന എല്ലാ കച്ചറ മെസ്സേജുകളും എല്ലാ കച്ചറ ഫോട്ടോസും വീഡിയോസും എല്ലാം അതിൽ അടുക്കി കൂടി എടുക്കണം. സോ, ഫയൽ മാനേജറിൽ പോയിട്ട് വാട്സപ്പിൽ പോയിട്ട് അതിന്റെ എല്ലാ മീഡിയ ഫോൾഡേഴ്സും നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം, ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം വയ്ക്കാം. സോ, അങ്ങനെ തന്നെ നമുക്ക് കുറെ മെമ്മറി ഉണ്ടാക്കാൻ പറ്റും. അതേ കേസ് തന്നെയാണ് ടെലിഗ്രാമിന്റെയും. ഇപ്പൊ എല്ലാവരും മൂവീസ് അത് നിൽക്കണോടെ ഉണ്ടാവും. സോ, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, 3rd പോയിന്റ് ആക്ച്വലി എക്സ്റ്റേണൽ SD കാർഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ, നിങ്ങളുടെ SD കാർഡ് ഏത് ക്ലാസ് ആണെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ എഴുതിയിട്ടുണ്ടാവും class 2, class 4, class 10 എന്നൊക്കെ. സോ, ഈ 2, 4, 6 എന്നൊക്കെ ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ മെമ്മറി കാർഡിന്റെ റൈറ്റ് സ്പീഡ് ആണ്. സോ, അത് എത്ര കൂടുതലാണോ അത്രയും നല്ലതാണ്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് class 10 ആണ്. സോ, ഒരു class 10 മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. സോ, ലോ സ്പീഡിലുള്ള കാർഡ് ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് ഒരു class 10 ഇടാം. ഇനി പോയിന്റ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മുടെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ, ഹോം സ്ക്രീനിൽ നമ്മൾ വിഡ്ജെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, ക്ലോക്ക്, ന്യൂസ്, സ്കോർ, മ്യൂസിക് പ്ലെയർ, ഇതിനൊക്കെ നമ്മൾ വിഡ്ജെറ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ, അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക, ജസ്റ്റ് ഐക്കൺസ് മാത്രം വെക്കുക. ഈ സ്കോർ ബോർഡ്, ന്യൂസ്, അതേപോലത്തുള്ള വിഡ്ജെറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ, കുറച്ചും കൂടി എക്സ്ട്രാ ലോഡ് ആണ് നമ്മുടെ ഫോണിന്. സോ, ഹോം സ്ക്രീൻ കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക, ജസ്റ്റ് ഐക്കൺസ് മാത്രം യൂസ് ചെയ്യുക, ബാക്കിയെല്ലാം ഒഴിവാക്കുക. ഓക്കെ, ഡൺ. സോ, ഇനി 5th പോയിന്റിലേക്ക് കിടക്കാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പലരും ചെയ്യാത്തൊരു കാര്യമാണ്, അനിമേഷൻസ് ഒക്കെ ഡിസേബിൾ ചെയ്യാം. അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് ഡ്രോയർ ഓപ്പൺ ചെയ്യുമ്പോൾ, ആപ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ, പേജ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ഹോം സ്ക്രീൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ വരുന്ന അനിമേഷൻസ് ഉണ്ടാവും, ചിലത് ഇങ്ങനെയൊക്കെ തിരിഞ്ഞു കാണാം അല്ലേ. സോ, ഇതൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഒരു തേർഡ് പാർട്ടി ലോഞ്ചർ, നോവ ലോഞ്ചർ പോലെ തേർഡ് പാർട്ടി ലോഞ്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ അതിന്റെ സെറ്റിംഗ്സിൽ പോയാൽ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമ്മുടെ ഫോണിൽ ബൈ ഡിഫോൾട്ട് കിടക്കുന്ന കുറച്ച് അനിമേഷൻസ് ഉണ്ട്, ഓക്കെ, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, അതും അങ്ങോട്ട് ഡിസേബിൾ ചെയ്യുക. അതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. സോ, ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോവാ. ഓക്കെ, സെറ്റിംഗ്സിലെ അബൌട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് എവിടെയെങ്കിലും കിട്ടും അബൌട്ട്. സോ, അബൌട്ട് പോവാ. അബൌട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെർഷൻ എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. ഓക്കെ, സോ ആ വെർഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ, ആ വെർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ 2-3 ഓപ്ഷൻസ് വരും. സോ, അതിൽ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണാം. സോ, അതങ്ങോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 7 പ്രാവശ്യം തോന്നുന്നു, 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. സോ, 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും, ഡെവലപ്പർ ഓപ്ഷൻസ് ഇനേബിൾഡ് എന്ന് പറഞ്ഞിട്ട്.
സോ ഈ മെസ്സേജ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നേക്ക് വരാം, ഒന്നില്ലെങ്കിൽ സെർച്ച് ചെയ്യാം ഡെവലപ്പർ ഓപ്ഷൻ, അല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് എവിടെയും കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻ. സോ അത് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ സോ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അനിമേഷന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത്. അതൊന്നൊന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ടേൺ ഓഫ് അനിമേഷൻ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സോ അനിമേഷൻ പോയി കഴിഞ്ഞാൽ എന്താ കുറച്ചുകൂടെ ലൈറ്റ് ആയി പോകും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിമേഷൻസ് ഒക്കെ നമ്മുടെ ഫോണിൽ കുറച്ച് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. സോ ഇതങ്ങോട്ട് ഒഴിവാക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അപ്പൊ കുറച്ചുകൂടി സ്നാപ്പ് ചെയ്തിട്ട് നമുക്ക് തോന്നും ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ടല്ലോ, കുറച്ചുകൂടെ സ്നാപ്പി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, സോ ഇത് ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറെ ആപ്സ് കാണാൻ സാധിക്കും. ആപ്പ് ക്ലീനർ, ആപ്പ് കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഫോണിനെ ബൂസ്റ്റപ്പ് ചെയ്യാം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആപ്പ് ഉണ്ട്, അതൊന്നും യൂസ് ചെയ്യരുത്. കാരണം ആൻഡ്രോയിഡ് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, കുറച്ചുകൂടെ എന്താ പറയാ സെൽഫ് സഫിഷ്യന്റ് ആണ്, സ്വന്തമായിട്ട് ആപ്സ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. സോ ഈ ആപ്സ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി ആക്ച്വലി നമ്മുടെ ഫോണിന് അത് കുറച്ചുകൂടെ ലോഡ് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, വേറൊരു ആപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഗൂഗിളിന്റെ തന്നെ ഫയൽസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. സോ അതിൽ നിന്ന് ഈ ക്യാഷും ആവശ്യമില്ലാത്ത ഫയൽസും ട്രോളുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഫയൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഈ ആപ്പ് കില്ലർ പോലത്തെ നോർമൽ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഓയസിന് അത് അതിന്റെ പാട്ടിന് വിട്ടുകൊടുക്കുക. ഓക്കെ, ഏഴാമത്തെ ഓപ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലൗഡ് സ്റ്റോറേജ് പ്രിഫർ ചെയ്യാം, എസ്പെഷ്യലി ഗൂഗിൾ ഫോട്ടോസ്. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയാട്ടോ, ഞാൻ ഓൾമോസ്റ്റ് 5 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗൂഗിൾ ഫോട്ടോസ്. എൻ്റെ ക്യാമറയിൽ എടുക്കുന്ന എല്ലാ ഫോട്ടോസും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിയുമ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, അതായത് നമ്മുടെ ഡിവൈസിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുമല്ലോ ഒറിജിനൽ, സോ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലുള്ള എല്ലാ ഫോട്ടോസും ലോഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ആയി കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഒരുപാട് ലഭിച്ചില്ലേ. ശരി, നിങ്ങളുടെ ഫോൺ നിങ്ങളൊന്ന് എടുത്തു നോക്കുക, ഒരു ഒരു വർഷം രണ്ടു വർഷമായ ഫോൺ ആണെങ്കിൽ അത് മിനിമം 1000-1500 ഫോട്ടോസ് ഷുവർ ആണ്. ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് തോന്നും അതെ ഇത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്താ കളയാ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ആണ് ഗൂഗിൾ ഫോട്ടോസ്. ഇന്ന് തന്നെ യൂസ് ചെയ്യുക, നിങ്ങളെ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് മാത്രം പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൂടി ആഡ് ചെയ്യാം, വാട്സപ്പ് അത് ഇതൊന്നും സെലക്ട് ചെയ്യേണ്ട, കാരണം ആകെ കച്ചറ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. നമ്പർ 8, യൂസ് ലൈറ്റ് ആപ്സ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവല്ലോ ഫേസ്ബുക്കിന്റെ ആപ്പും മെസ്സഞ്ചറൊക്കെ, അതിന്റെ സൈസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക, ഭയങ്കര സൈസാണ്. അതേപോലെ തന്നെ ഭയങ്കര ലോഡാണ് ഈ ആപ്സ് ഒക്കെ നമ്മുടെ ഫോണിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് ആക്ച്വലി അവരുടെ ലൈറ്റ് ആപ്സ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫേസ്ബുക്ക് ലൈറ്റ് നമുക്ക് കിട്ടും, അതേപോലെ തന്നെ മെസ്സഞ്ചറിനും ലൈറ്റ് കിട്ടും. സോ ഇതുപോലെ നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആപ്സിനും അതിന്റെ ലൈറ്റ് വേർഷൻസ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം പ്ലേ സ്റ്റോറിൽ, എന്നിട്ട് ലൈറ്റ് വേർഷൻസ് മെയിൻലി യൂസ് ചെയ്യാം. സോ ഈ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ആ ആപ്സ് ലൈറ്റ് ആയിരിക്കും, സോ നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടെ ലൈറ്റ് ആവും, സ്മൂത്ത് ആയിട്ട് ഓടും. കുറെ കാഷ്വൽ ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന കുറെ എന്താ പറയാ യൂസേഴ്സ് ഉണ്ട് അല്ലെ, അധികം എന്താ പറയാ ടെക്കിലേക്കൊന്നും കടന്ന് ചിന്തിക്കാത്ത ആൾക്കാർ, അധികം ഈ അപ്ഡേറ്റുകളും അതൊന്നും കെയർ ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്. സോ അവർ ഈ മന്ത്ലി സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. സോ അത് കൃത്യമായി ചെയ്യാൻ നോക്കുക. ഓക്കെ, എല്ലാ മന്ത്ലി സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കൃത്യമായി ചെയ്യാൻ നോക്കുക, കാരണം അതിൽ കുറെ ഫിക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിരിക്കും, കുറച്ചുകൂടെ എന്താ പറയാ പെർഫോമൻസ് ഒക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഇടയ്ക്ക് വലിയൊരു അപ്ഡേറ്റ് വരും, ആൻഡ്രോയിഡ് 10-11, ആൻഡ്രോയിഡ് 11-12 എന്നൊക്കെ പറഞ്ഞ പോലെ മെയിൻ അപ്ഡേറ്റ് വരും, അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ഫോൺ ഓൾറെഡി വളരെ പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിന് അത് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു റിസർച്ച് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ സ്ലോ ആയെന്നൊക്കെ. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് മെയിൻ അപ്ഡേറ്റ്സ് ഒന്നും നോക്കുക, ബട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് സെക്യൂരിറ്റി പാച്ചസ് ഒക്കെ ചെയ്തോ, മസ്റ്റ്. ഇനി 10-ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ 18-ാമത്തെ ഒരു അടവാണ്. ഓക്കെ, 10-ാമത്തെ 18-ാമത്തെ അടവ് കൂടിക്കിടക്കുന്നൊക്കെ പറയല്ലോ, അതാണ്. എന്ത് ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. ഓക്കെ, റീസെറ്റ് ചെയ്യുക ഫോൺ, ഹാർഡ് റീസെറ്റ് അങ്ങോട്ട് ചെയ്യുക, നമ്മൾ ഫോർമാറ്റ് ചെയ്യാന്നൊക്കെ പറയുമല്ലോ, എല്ലാം പോവും, കംപ്ലീറ്റ് ഫോൺ ബ്ലാങ്ക് ആവും. നമ്മൾ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ സാധനം തിരിച്ചു വരും. ഓക്കെ, ആവശ്യമില്ലാത്ത അവിടെ ഇവിടേക്ക് ഉണ്ടായിരുന്ന ആപ്സ് ഒക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഫോണിന്. സോ വേറെ ഒരു വഴി ഇല്ലെങ്കിൽ ഇതങ്ങോട്ട് ചെയ്യുക, എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് 10 സിമ്പിൾ ആൻഡ് ഹംബിൾ ട്രിക്സ് നമ്മുടെ ഫോൺ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് എന്താ പറയുക തോന്നുന്നുണ്ടെങ്കിൽ
നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടിപ്സ് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അങ്ങോട്ട് കോപ്പി ചെയ്യുക, അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഫാമിലിയിലുള്ള ബാക്കി മാമന്മാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തോ, യൂസ്ഫുൾ ആവും, ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. ട്രൈ ചെയ്ത് നോക്ക്. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്, കാരണം ഇടയിലും കുറെ വീഡിയോസ് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും സ്വിച്ച് ഓൺ ചെയ്യുക. ഇനി എന്താ, അത്രേ ഉള്ളൂ. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ.